ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ സന്ധ്യയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ പെരുമ്പാവൂര് കയറാണെങ്കിൽ റോയൽ അല്ലാണ് കൂടുതലും കയറാറ്. അപ്പോൾ ഈ തവണ നമ്മൾ സിലോൺ റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിയത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ ആ ഒരു ഹോട്ടലിൽ കയറുന്നത്. നമ്മൾ ഇതിനു മുന്നേ കയറിയിട്ടില്ല. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് കുറേ നേരം ഇങ്ങനെ ആലോചനയായിരിക്കും. ഇക്കനോട് ചോദിക്കും എന്താ വേണ്ടതെന്ന് ചോദിക്കും. ഞാൻ പറയും ഇഷ്ടമുള്ളത് പറഞ്ഞു വെക്കാമെന്ന് പറയും. അപ്പോൾ ഇക്ക വീണ്ടും ചോദിക്കും നിനക്ക് എന്നാ വേണ്ടതെന്ന് ചോദിക്കും. ഞാൻ വീണ്ടും പറയും ഇക്കാക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു വെക്കാമെന്ന് പറയും. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാനും അയാനും രണ്ട് ഷവർമ പറഞ്ഞു. ഇക്കായും സാലയും കൂടെ അൽഫാമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഫലൂദയും പറഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഫലൂദ അന്ന് ഉണ്ടായിരുന്നില്ല. അതിന് മുന്നേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അന്ന് ഏതായാലും ഉണ്ടായില്ല. അപ്പോൾ അവർ പറഞ്ഞ ഏതെങ്കിലും ഷെയ്ക്ക് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഫലൂദ കഴിക്കണം എന്ന് എൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇക്കായും അന്ന് എന്താ പറയുക അത് കഴിക്കാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇരുന്നത്. പക്ഷെ അതില്ലാത്തതുകൊണ്ട് നമ്മളത് പിന്നെ ഷെയ്ക്കൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ 4 ഫ്രഷ് ലൈമും പറഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. അന്നേരം ഞാൻ നോക്കിയപ്പോൾ കൊച്ചിരുന്ന് കളിക്കുന്ന സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ ബില്ല് അങ്ങനെ ഓരോ സ്വിച്ചൊക്കെ കൊടുത്തേക്കണു. അപ്പോഴേക്ക് പേടിയായിട്ടുണ്ടായില്ല. അത് ഇങ്ങനെ ഞെക്കി കളിക്കുമായിരുന്നു കൊച്ച്. ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ഞെക്കിയിട്ടുണ്ടെങ്കിൽ അവർ വരുമോ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രഷ് ലൈം ആദ്യമേ തന്നെ അവർ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഫ്രഷ് ലൈം കുടിച്ചു. അങ്ങനെ അത്ര ഭയങ്കര ടേസ്റ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സാധാരണ ഫ്രഷ് ലൈം കഴിക്കണ അത്രയും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ നല്ല എന്താ പറയുക ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം നമ്മളത് വേഗം കുറേശ്ശെ കുടിച്ചു. അപ്പോൾ സാധാ ഫ്രഷ് ലൈം ആയിരുന്നു. അതിൽ ഫ്ലേവറൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്ക് കൂടുതലും ഫ്രഷ് ലൈമിൽ നമ്മൾ പൈനാപ്പിളിൻ്റെ ആ ഒരു ടേസ്റ്റ് വന്നതാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. അപ്പോൾ നമ്മൾ മേളിലത്തെ നിലയിലാണ് കേട്ടോ ഇരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിരുന്നു. ഗ്ലാസ്സൊക്കെ വെച്ചിട്ടായിരുന്നു ഫുൾ കവറിങ്. അതുകൊണ്ട് നമുക്ക് റോട്ടി കൂടെയൊക്കെ ഇങ്ങനെ വണ്ടികളൊക്കെ പോകണം കാണാനായിട്ട് നല്ല രസമായിരുന്നു. അത് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ എക്സ് മദർ ഇൻലോ എന്നോട് ചോദിച്ചു ഇതെന്നെ നീ ജുബ്ബ ഇട്ടേക്കുവാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ ഇതിങ്ങനത്തെ ഇപ്പോഴത്തെ മോഡലാണ് ഇതൊക്കെ. അപ്പോൾ ഒരു രസമില്ല നീ ഇട്ടിട്ടെന്ന് എന്നോട് പറയുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എന്താ പറയുക നമുക്ക് രസമാവോ ഇല്ലയെന്ന് നോക്കിയിട്ടല്ലോ നമ്മൾ ഡ്രസ്സ് ഇട്ടത്. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട് നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് നമ്മൾ ഇടാം. അത് മറ്റുള്ളവരുടെ കണ്ണിൽ അത് ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും എന്താ പറയുക നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഇതിങ്ങനെയാണ് ഇതിപ്പോൾ എന്താ പറയുക ഉമ്മക്ക് കാണുമ്പോൾ ഇത് ജുബ്ബിയായിട്ട് തോന്നും അല്ലെങ്കിൽ എനിക്ക് ചേരൂല എന്നൊക്കെ തോന്നും. പക്ഷേ ഈ ഡ്രസ്സ് ഇങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സ്. അപ്പോൾ ഏതായാലും നമ്മുടെ ഫുഡ് നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഫുഡൊക്കെ വന്നു. അൽഫാമും ഷവർമയും വന്നു. ഷവർമ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അയാൻ്റെ എന്താ പറയുക സ്വഭാവം അങ്ങ് മാറി എന്ന് വേണം പറയാനായിട്ട്. കാരണം അവൻ ഓർഡർ ചെയ്തത് ഷവർമയായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അവന് അൽഫാം വേണം. പിന്നെ നമ്മുടെ സാലി ഒരു പാവായതുകൊണ്ട് സാലിയുടെ അൽഫാം അങ്ങ് കൊടുത്തു. എന്നിട്ട് പിന്നെ അതും അങ്ങനെ ബലം പെടുത്തായിരുന്നു കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്താ പറയുക കുബൂസ് വെച്ചിട്ടുള്ള ഷവർമ അല്ല കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ ഞാൻ ഷവർമ ഇരുന്ന് പയ്യെ പയ്യെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുവാണ്. ഇക്ക അവിടെ കൊച്ചിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇക്കൊക്കെ എപ്പോഴും പ്രയോറിറ്റി പിള്ളേർക്ക് കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ കഴിക്കത്തുള്ളൂ. പക്ഷേ എനിക്ക് ആദ്യം അങ്ങനെയല്ല. എൻ്റെ വിശപ്പടക്കിട്ട് എനിക്ക് മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് താല്പര്യം. എന്നാലാണ് നമുക്കൊരു ക്ഷമ ഉണ്ടാവുള്ളൂ. എനിക്കങ്ങനെയാണ്. അപ്പോൾ ഏതായാലും ഞാനവിടെ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഇക്കയുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇക്ക ഫുഡ് കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചു. അതായത് നമ്മുടെ കുഞ്ഞുവിന് അവിടെ ഇരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് മയോണൈസൊക്കെ ഇങ്ങനെ മുക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം വേഗം കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇച്ചയാണെന്നും പറഞ്ഞ് കയ്യൊക്കെ തുടച്ച് കളയുന്നതാണ് കേട്ടോ ആള്. അപ്പോൾ സാലിക്ക് ഷവർമ അയാൻ്റെ ഷവർമയും കൊടുത്തു. പിന്നെ കുറച്ച് അൽഫാമും കൊടുത്തു കേട്ടോ. പിന്നെ ഇക്കായും കഴിച്ചു. പിന്നെ നമ്മുടെ ഷവർമയിൽ ചൈനീസ് ക്യാബേജ് ഉണ്ടല്ലോ. ചൈനീസ് എന്നാ തോന്നുന്നു പറയണ ഈ വയലറ്റ് ക്യാബേജ് അത് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു അങ്ങനെ ഷവർമയിൽ വയലറ്റ് ക്യാബേജ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ. വന്നിട്ട് വേണം പാത്രം കഴുകണോ അതോ ബില്ല് അടയ്ക്കണോ എന്നറിയാനായിട്ട്. അങ്ങനെ ബില്ലൊക്കെ വന്ന് നമ്മൾ വീട്ടിലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.